നമസ്കാരം. മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കർക്കിടക മാസ പൂജവേളയിൽ ശബരിമലയിലേക്ക് ഭക്തർക്ക് പ്രവേശനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പുറത്തിറക്കിയത്. ആദ്യഘട്ടത്തിൽ 5000 പേർക്കാണ് പ്രവേശനം എന്നറിയിച്ചിരുന്നെങ്കിലും നട തുറന്ന ഇന്നലെ മുതൽ 10000 ഭക്തരെ വരെ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള പുതിയ സർക്കുലറും പുറത്തിറക്കിയിരുന്നു. എന്നാൽ ശബരിമലയിൽ ഇപ്പോൾ എത്തിച്ചേരുന്ന ഭക്തർക്ക് അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തടസ്സങ്ങൾ നേരിടുന്നതായിട്ടാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലയ്ക്കലിൽ നിന്നും RT-PCR അതുപോലെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ പരിശോധിച്ച ശേഷമാണ് ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. എന്നാൽ ഇത്തരത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കി പമ്പയിലെത്തുന്ന ഭക്തർക്ക് പമ്പാ സ്നാനം നടത്തുന്നതിനോ പമ്പയിൽ പിതൃതർപ്പണം നടത്തുന്നതിനോ യാതൊരുവിധ സൗകര്യവും അവിടെ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല ഇതിന് വിലക്കും ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഭക്തർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പരാതി, പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്കുള്ള കാനനപാതയിൽ പരമ്പരാഗത കാനനപാതയായ നീലിമല വഴിയുള്ള അവരുടെ മലകയറ്റത്തിനും വലിയ തടസ്സങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നത്. പോലീസ് ഇതുവഴി ഭക്തരെ കടത്തിവിടുന്നില്ല, മറിച്ച് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഭക്തരെ മലയിലേക്ക് കയറാൻ അനുവദിക്കുന്നത്. ഇതും ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനമാണ് എന്ന് തന്നെയാണ് ഭക്തർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ചും അപ്പാച്ചിമേട്ടിലെ ഉണ്ടയർ വഴിപാട്, അതുപോലെ ശരംകുത്തിയാലിലെ ശരംകുത്തി ആചാരം തുടങ്ങിയ ആചാരങ്ങളൊന്നും തന്നെ, അനുഷ്ഠാനങ്ങളൊന്നും തന്നെ ഭക്തർക്ക് നടത്താൻ കഴിയാതെ വരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഭക്തരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവർ പറയുന്നത് തികച്ചും 3 മാസം ഭക്തരെ കയറ്റാതിരുന്നിട്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ ഭക്തരെ എത്തിച്ച് കാണിക്ക ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നതെന്നാണ്. ഇപ്പോൾ ശബരിമലയിൽ നിന്നും ഈ ഒരു തത്വമയി ന്യൂസിന് വേണ്ടി ഈ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ കൺവീനറായ പൃഥ്വിപാൽ വിളക്കാടൻ നമുക്കൊപ്പം ചേരുകയാണ്. പൃഥ്വിപാലിൻ്റെ വാക്കുകളിലേക്ക്. ക്ഷേത്രത്തിലേക്ക് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഭക്തർക്ക് എത്തിച്ചേരുവാൻ, സാധാരണ ഭക്തർക്ക് എത്തിച്ചേരുവാൻ ഇന്നും അവസരം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി എത്തിച്ചേരേണ്ട ഭക്തർക്ക് ഈ തലേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാത്രമായിട്ട് ഈ വെർച്വൽ ക്യൂ സംവിധാനം തുറന്നു കൊടുക്കുകയും അതിലേക്ക് ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് പലർക്കും വെർച്വൽ ക്യൂവിലൂടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. വ്രത എടുക്കുന്ന ഭക്തർക്ക് രജിസ്ട്രേഷൻ കിട്ടാതെ വരികയും രജിസ്ട്രേഷൻ കിട്ടുന്നവർക്ക് വ്രത പൂർത്തീകരണത്തോടുകൂടി എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല ശബരിമലയിലെ ആചാരങ്ങളൊന്നും തന്നെ ഇപ്പോഴും അനുഷ്ഠിക്കാനുള്ള അവസരം ശബരിമലയിലില്ല. നിലയ്ക്കൽ വെച്ച് ശക്തമായ പരിശോധനകൾക്ക് ശേഷം RT-PCR അടക്കമുള്ള അല്ലെങ്കിൽ വാക്സിൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റുകൾ അടക്കം കാണിച്ച ശേഷം വരുന്ന ഭക്തർക്ക് പോലും പവിത്രമായ പമ്പാ സ്നാനം എന്ന ഏറ്റവും പവിത്രമായ ശബരിമല തീർത്ഥാടനത്തിലുള്ള കർമ്മം നിർവഹിക്കുവാനും അവിടെ തർപ്പണം ബലിതർപ്പണം നടത്തുവാനുമുള്ള അവസരം ഇപ്പോഴും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ശബരിമലയിലെ വരുന്ന ഭക്തർ പമ്പാ സ്നാനത്തിന് പോയിട്ട് പമ്പയിൽ ഇറങ്ങി ഒരു കൈ കുമ്പിൾ വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് ശബരിമല ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരെ തടയുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല പമ്പയിൽ നിന്ന് കയറി വരുന്ന ഭക്തർക്ക് സ്വാമി അയ്യപ്പൻ റോഡ് വഴി മാത്രമാണ് പ്രവേശനം എന്നുള്ളതുകൊണ്ട് അപ്പാച്ചിമേട്ടിൽ അതേപോലെ ശബരി പീഠം ശരംകുത്തി വഴിയുള്ള ആ പരമ്പരാഗത പാതയിലൂടെയുള്ള ദർശനത്തിനുള്ള അനുമതിയുമില്ല. അപ്പാച്ചിമേട്ടിൽ ഉണ്ടയർ വഴിപാട് പോലെയുള്ള സമർപ്പണങ്ങൾ, ശബരി പീഠത്തിലെ സമർപ്പണം അല്ലെ ധ്യാനം അല്ലെ പൂജകളൊക്കെ സമർപ്പിക്കുവാനുള്ള അവിടെ ദർശനം നടത്തുവാനുള്ള അവസരം ഭക്തർക്കില്ല. ശരംകുത്തിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗവും അവിടെയും യാത്ര തടസ്സപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ളത് കൊണ്ട് ആചാരങ്ങൾ ആ വഴി പരമ്പരാഗത വഴിയിലെ ആചാരങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല. കാനനപാതയിലൂടെയുള്ള ക്ഷേത്ര ദർശനവും അനുവദിച്ചിട്ടില്ല. മാത്രവുമല്ല ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ അതിപ്രധാനമായ നെയ്യഭിഷേകം നടത്തുവാനുള്ള അവസരം ഇപ്പോഴില്ല. ഈ ദർശനത്തിന് വരുന്ന ഭക്തർക്ക് ആചാരങ്ങൾ അനുഷ്ഠിച്ച് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെങ്കിൽ ആ ദർശനം അനുവദിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഭക്തർക്ക് ശബരിമലയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ചിട്ടയായ ഇരുമുടി കെട്ടും ഏന്തി വരുന്ന എല്ലാ ഭക്തർക്കും അവർക്ക് ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവസരം ശബരിമലയിൽ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. പമ്പാസ്നാനം അനുവദിക്കുകയും ഭാരതത്തിലുള്ള ഒരു നദികളിലും ഇറങ്ങി സ്നാനം ചെയ്യുന്നതിന് കോവിഡ് പ്രോട്ടോക്കോളിന് അനുസരിച്ചിട്ട് തടസ്സങ്ങളില്ല എന്നിരിക്കെ പമ്പയിൽ മാത്രം ത്രിവേണി സംഗമത്തിന് താഴെയുള്ള ഭാഗത്ത് മാത്രം ഭക്തരെ ഇറക്കാതിരിക്കുന്നത് ഭക്തരോട് കാണിക്കുന്ന ആചാരങ്ങളോട് കാണിക്കുന്ന വിവേചനമാണ്. ഇപ്പോൾ പ്രതിപാൽ സൂചിപ്പിച്ചത് തന്നെയാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാര്യം കഴിഞ്ഞ 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്കറിയാം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 മാസ കാലയളവിലായി പൂങ്കാവനത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിയിരുന്നില്ല.
ആ ഒരു ഇപ്പോൾ ഇളവുകൾ അനുവദിച്ച ഒരു പശ്ചാത്തലത്തിൽ ഈ മാസം മുതൽ അതായത് കർക്കിടക മാസത്തെ പൂജയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഭക്തരെ അവിടേക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഭാൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ രജിസ്ട്രേഷൻ മുതൽ സൈറ്റിൽ അങ്ങോട്ടേക്കുള്ള എൻട്രി രജിസ്ട്രേഷൻ മുതലുള്ള കാര്യങ്ങൾക്ക് ഭക്തർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ആർ ടി പി സി ആർ ടെസ്റ്റും കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളുമൊക്കെയായി നിലയ്ക്കൽ എത്തിയാൽ അവിടെയും ഒട്ടനവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അവിടെ ഈ ടെസ്റ്റുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം പമ്പയിലെത്തിയാൽ തന്നെ പമ്പ സ്നാനം നടത്താൻ കഴിയുന്നില്ല. പമ്പയിലെ പിതൃതർപ്പണത്തിനും തടസ്സങ്ങളുണ്ട്. അതുപോലെ തന്നെ പരമ്പരാഗത കാനനവാദ വഴി ശബരിമലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒട്ടനവധി തടസ്സങ്ങളാണ് ഭക്തർ നേരിടുന്നത്. അപ്പോൾ ഇത് ശരിക്കും ദേവസ്വം ബോർഡ് കാണിക്ക ലക്ഷ്യമാക്കി മാത്രമാണ് ഭക്തരെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കടത്തിവിടാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ബാക്കിയൊന്നും അവർക്ക് മുന്നിൽ പ്രശ്നമല്ല. ആചാരങ്ങൾ അതിൻ്റെ വഴിക്കല്ല നടക്കുന്നത് എന്ന വ്യാപകമായ പരാതി തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ചിങ്ങമാസം മുതൽ കൂടുതൽ ഭക്തരെ എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ ദേവസ്വം ബോർഡ് അണിയറയിൽ നീക്കുകയാണ്. ഇത്തരത്തിലാണ് നീക്കമെങ്കിൽ വീണ്ടും ആചാര ലംഘനങ്ങളുടെ പേരിലുള്ള പ്രതിഷേധങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരും എന്നതും തീർച്ചയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.